തെരുവുനായ ശല്യം രൂക്ഷമായതോടെ ഭീതിയിലാണ് ജനങ്ങൾ. കടിയേൽക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. സർക്കാർ എന്ത് ചെയ്യുകയാണെന്ന് ജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ നായകളെ പൂട്ടാൻ നടപടി ഉണ്ടാകുമോ? ജനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും പങ്കുവയ്ക്കുകയാണ് മാതൃഭൂമി ന്യൂസ്. അട്ടപ്പാടിയിൽ നിന്ന് ജി പ്രസാദ് കുമാർ, മലപ്പുറം കോട്ടക്കുന്ന് നിന്ന് ജയപ്രകാശ്, കോട്ടയത്ത് നിന്ന് ജോസി ബാബു എന്നിവർ ചേരുന്നു. ആദ്യം പ്രസാദിലേക്ക് പോകാം. പ്രസാദ്, അട്ടപ്പാടിയിൽ നിന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുട്ടികളെ അടക്കം കഴിക്കുന്ന ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ചെറിയ കുട്ടിയുടെ മുഖത്തടക്കം നായ കഴിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? ഈ വന്ധ്യംകരണം പദ്ധതിയൊക്കെ അട്ടപ്പാടിയിൽ കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ? അറിയാം, ഇപ്പോൾ അട്ടപ്പാടിയിലെ ആ ഭാഗത്താണ് ഉള്ളത്. ഇവിടെ പക്ഷേ വളരെ ഭീതിയിലാണ് ജനങ്ങൾ. കാരണം രണ്ടാഴ്ചക്കിടെ 10 പേരെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത വന്നിരുന്നു, ഒരു ചെറിയ കുട്ടി 3 വയസ്സായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം, നമുക്ക് ഈ ജംഗ്ഷനിൽ തന്നെ നമുക്ക് പാക്കുളം എന്നുള്ള ജംഗ്ഷനിൽ അട്ടപ്പാടിയിൽ അവിടെ തന്നെ ഇപ്പോൾ തെരുവ് നായ്ക്കളെ നമുക്ക് കാണാം. ഓട്ടോറിക്ഷയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കാണാം. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ഈ ചെറിയൊരു ജനവാസം വളരെ കുറവുള്ള പ്രദേശത്ത് പോലും ഇത്രയേറെ നായ്കൾ ഈ ഭാഗത്തുണ്ട്. ഇപ്പോൾ അവിടെ ആൾക്കാരെല്ലാം തന്നെ നമ്മളിങ്ങനെ ലൈവ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ധാരാളം പേര് നമ്മളോട് സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രശ്നം ഇവിടെ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം എത്രത്തോളം രൂക്ഷമാണ്? തെരുവ് നായ ഇവിടെ കണ്ടമാനമുണ്ട്. പിന്നെ വീട്ടിൽ വളർത്തുന്ന പട്ടീനെ സംരക്ഷിക്കാൻ പറ്റാതാവുമ്പോൾ തെരുവിൽ ഇറക്കി വിടും ജനങ്ങൾ. ആ ജനങ്ങൾ തെരുവിൽ ഇറക്കി വിടുന്ന ആ പട്ടി നമ്മൾക്ക് ചില കുട്ടികൾക്കും പല വണ്ടിക്കാർക്കും വളരെയധികം അപകടം ഉണ്ടാക്കുന്നുണ്ട്. ചില വണ്ടിക്കാർ അതോടുകൂടി മരണാന്തരപ്പെടുന്നു. ആദ്യം വീട്ടിൽ വളർത്തുന്നു, പിന്നെ റോട്ടിൽ ഇറക്കി വിടുന്നു. ആ റോട്ടിൽ ഇറക്കി വിടുന്ന പട്ടി വണ്ടി വരുന്നു, തട്ടി അവരെ അപകടം ഉണ്ടാക്കി വിടുന്നു. പട്ടി രക്ഷപ്പെട്ടു പോകും, പക്ഷേ ആ വീട്ടിലെ ഒരാളെയും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. വീട്ടിൽ വളർത്തുകയാണെങ്കിൽ നല്ലതാണ്, വീട്ടിൽ വളർത്താം. പുറത്തിറക്കി വിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനത്തെ വളർത്താതിരിക്കുക. എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്കൊരു ഉപകാരമായി മാറുക. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ 10 പേരുടെ കണക്കല്ല നിങ്ങൾ പറഞ്ഞത്, 10 പേരുടെ കണക്കല്ല ഇത്. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്കിലുൾപ്പെടാത്ത ആൾക്കാർ കുറേ പേരുണ്ട്. കാരണം ഇത് പട്ടി കടിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് മിണ്ടാതെ വന്ന് വീട്ടിലിരിക്കുന്ന കുറേ പേര് ആൾക്കാരുണ്ട്. ഇപ്പോൾ പുറമേ വരുന്നത് വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പം എന്ന് വെച്ചാൽ സാധാരണ ഞങ്ങളെല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആരും കുട്ടികളെ നടത്തി സ്കൂളിലേക്ക് വിടുന്നില്ല, എല്ലാവരും വണ്ടികളെ ആശ്രയിച്ചാണ് വിടുന്നത്. ഇപ്പോൾ ഒരു പിള്ളേർ പോലും നടന്നു പോകുന്നത് വളരെ കുറവാണ്. ഈ പട്ടികളെ പിടിച്ചിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരെ കൊണ്ടുവിടാൻ പോകും. എല്ലാ ദിവസവും അത് നടക്കില്ല. അതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഈ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ പിന്നീട് തുറന്നു വിടുന്നു, തെരുവ് നായയായിട്ട് മാറുന്നു. രണ്ടാമത്, ഇപ്പോൾ ആർക്കും തന്നെ സ്കൂളിലേക്ക് കുട്ടികളെ വിടാൻ പറ്റുന്നില്ല, അവർക്കെല്ലാം തന്നെ അത്തരത്തിലുള്ളൊരു പ്രയാസവും ഉണ്ട്. ഇപ്പോൾ ഒരു നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഈ തെരുവ് നായ? പ്രശ്നം ബമ്പം പട്ടിശല്യമാണ് ഇവിടെ. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പട്ടിശല്യമാണ്. ശരിക്കും ഇത് ശരിക്കും സർക്കാരിനോ നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു നടപടി എടുക്കണം. എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ പിള്ളേർ ഇവിടെ സ്കൂളിലേക്ക് പോകണതും പിന്നെ വണ്ടിക്കാർ ഭയങ്കര പ്രശ്നമാണ്. കൂടുതലും ബൈക്കാർക്കാണ് പ്രശ്നം വരുന്നത്, അതുകൊണ്ട് ഭയങ്കര ശല്യമാണ് പട്ടികളുടെ. എല്ലാവരുടെയും പ്രശ്നം ഒരേപോലെ തന്നെയാണ് അവർ പറയുന്നത്. എങ്കിലും ഇത് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല, ഇരുചക്ര വാഹനങ്ങളിൽ പോകാൻ പറ്റില്ല, മറിഞ്ഞു വീഴുന്നു, അങ്ങനെ അപകടം പറ്റുന്നു. പലരും ആശുപത്രിയിൽ പോയി ചികിത്സ എടുക്കുന്നവരുടെ കണക്ക് മാത്രമാണ് വരുന്നത്, ബാക്കിയുള്ളവരുടെ കണക്കുകൾ ഇല്ല എന്ന് തന്നെ അവർ പറയുന്നത്. എന്തായാലും ധാരാളം പേര് നമുക്ക് നോക്കൂ, ആ ഓട്ടോറിക്ഷയുടെ തൊട്ടടുത്ത് തന്നെയാണ് വന്ന് പട്ടി കിടക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ കാണുന്നതാണ്, CCTV ദൃശ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ പ്രശ്നങ്ങൾ ഇവിടെ നാട്ടുകാർ അഭിമുഖീകരിക്കുന്നത്. പഞ്ചായത്ത് മാത്രം ശ്രദ്ധിച്ചാൽ പോലെ മറ്റുള്ള ആളുകൾ കൂടെ ശ്രദ്ധിക്കും. നമുക്കിവിടെ ഓട്ടോ ഡ്രൈവർമാർ വേറെയുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉള്ളൂ ഈ നായ്ക്കളെ ഒഴിവാക്കി തരിക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് അറിയാതിരിക്കുകയാണ്. ഇതിനെ പരമാവധി ഒഴിവാക്കി തരിക. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിക്കുക, ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത്. ഈ വന്ധ്യംകരണമൊക്കെ നടക്കുന്നു അറിയാമോ? വന്ധ്യകരണം ഇവിടെ നടക്കണമായിട്ട് കണ്ടില്ല. ഇതിവിടെ വന്ധ്യകരണം നടക്കുകയാണെങ്കിൽ ഇതേപോലെ പെരുകില്ലല്ലോ. നായ്ക്കൾ കൂടുക എന്നല്ലാതെ കുറയുന്നൊരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതെങ്ങനെയെങ്കിലും ഒരു നിയമം നടപടി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അഭിപ്രായം. അതാണ് അവരെ ജനങ്ങൾ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്. അതാണ് അവരുടെ ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം ഉണ്ടാക്കണം, വന്ധ്യകരണം കാര്യക്ഷമമല്ല എന്നാണ് അട്ടപ്പാടിക്കാരും പറയുന്നത്. അറിയാം, തീർച്ചയായും. ഇപ്പോൾ ഈ നായകളെ പേടിച്ച് പട്ടികളെ പേടിച്ച് വടിയൊക്കെ എടുത്തിട്ടാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു ദൃശ്യം കുറച്ച് മുമ്പേ പ്രേക്ഷകർ കാണുകയും ചെയ്യും. ആ ദൃശ്യം എന്താ ഈ കാണുന്നത്? കോഴിക്കോട് നിന്നാണ്. നമുക്കൊരു കൗതുകം തോന്നും, പക്ഷേ അങ്ങനെയല്ല. ജീവനിൽ പേടിയുണ്ട്, കുട്ടികളുടെ ജീവനിൽ പേടിയുണ്ട്. അതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിൽ ഇപ്പോൾ വടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് പലയിടത്തും ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, റോട്ടിലേക്ക് തെരുവിലേക്ക് ഇറങ്ങുന്നത്. കാരണം തെരുവ് നായ്ക്കൾ അത്രയധികം പെറ്റു പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കടിയേൽക്കുമെന്ന ഭയം ഭീതി അത് തന്നെയാണ് ഈ വടിയൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരണം.
കോഴിക്കോട് നിന്നാണ് ഈ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളുള്ളത്. ഒരു ഉമ്മയാണ് പോണുണ്ട്, രണ്ട് കുട്ടികളെ കടിച്ച്. അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടിലാണ് മക്കള്, ആശുപത്രിയിലാണ് കിടക്കുന്നത് കുട്ടികൾ രണ്ടാളും. അതാണ് ഞാൻ വടിയായിട്ട് പോണത്, വെറുതെ ഒന്നല്ല. പേടിച്ചിട്ട് നിങ്ങൾ കൊല്ലണം നായിനെ, ഇത്രക്കും വിഷമത്തിൽ അവിടുത്തെ നായ്ക്കള് അങ്ങനെ കടിക്കുന്നുണ്ട്.